नमस्कार टीम जनकीय ई कोविड कालत्त निंगल्क्कु मुंपिल परिचयप्पेडुत्तुन्नत् पेरिंगडवुल ग्राम पंचायत पंचायत मेंबर्मारुडे मातृकापरमाय इडपेडलुकळाण् कोविड कालत्ते अशरणर्क्क् आहारम् एत्तिच्चु कोडुक्कुकयाण् पेरिंगडवुल ग्राम पंचायत एल्ला मेंबर्मारुम् इविडे कषि राष्ट्रीयमिल्लाते एल्लावरुम् ഒരു കുടക്കീഴിൽ നിന്നുകൊണ്ട് മാതൃകാപരമായ ഈ സാമൂഹിക അടുക്കള നടത്തിപോവുകയാണ്. കോവിഡിന്റെ ഈ രണ്ടാം വരവിൽ ഭയപ്പെടാതെ ഒപ്പമുണ്ട് എന്ന് തെളിയിക്കുകയാണ് പെരിങ്ങടവുള ഗ്രാമപഞ്ചായത്തിലെ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ എല്ലാവരും ഒത്തൊരുമയോടെ കാണാം. കോവിഡ് 19 രണ്ടാം തരംഗവുമായി ബന്ധപ്പെട്ട് പെരിങ്ങടവുള ഗ്രാമപഞ്ചായത്തിൽ അതിനെ നേരിടുന്നതിനുള്ള ശക്തമായ നടപടികളാണ് ഗ്രാമപഞ്ചായത്ത് സമിതി ഒറ്റക്കെട്ടായി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് തീരുമാനിച്ച പ്രകാരം തന്നെ ജനകീയ ഹോട്ടലിന്റെ പ്രവർത്തനം ആരംഭിച്ചു. അതിനുശേഷം രോഗികളുടെ എണ്ണവും അതുപോലെ തന്നെ ആലംബരായ ആളുകളുടെ എണ്ണവും കൂടി വന്നതിന്റെ ഫലമായിട്ട് അത് കമ്മ്യൂണിറ്റി കിച്ചണിലേക്ക് മാറ്റിക്കൊണ്ട് ഇന്ന് 400 ഓളം പേർക്ക് ഭക്ഷണം കൊടുക്കുന്ന തരത്തിലേക്കുള്ള കമ്മ്യൂണിറ്റി കിച്ചൻ്റെ പ്രവർത്തനം പെരിങ്ങടവുള ഗ്രാമപഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, ഈ മഹാമാരിയെ നേരിടുന്നതിന് വേണ്ടിയുള്ള ശക്തമായ ഇടപെടലാണ് ഗ്രാമപഞ്ചായത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് രോഗികളെ യഥാസമയം ആശുപത്രിയിൽ എത്തിക്കുന്നതിനും അതിനാവശ്യമായ ആംബുലൻസ് സൗകര്യം, അതുപോലെ തന്നെ ടെലി മെഡിസിൻ സൗകര്യം, അതുപോലെ കോവിഡ് പോസിറ്റീവായ രോഗികളെ വീട്ടിൽ പോയി പരിചരിക്കുന്നതിനും അവർക്ക് സാന്ത്വനം എത്തിക്കുന്നതിന് വേണ്ടി ഒരു ഡോക്ടറും അതുപോലെ തന്നെ നേഴ്സും അടങ്ങുന്ന ഒരു ടീമിനെ തന്നെ എല്ലാ വീടുകളിലും പോസിറ്റീവായ ആളുകളുടെ വീടുകളിൽ എത്തിച്ച് അവരെ പരിചരിക്കുന്നതിനും അവർക്ക് സാന്ത്വനം എത്തിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു നടപടി ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നു. ആവശ്യമായ മരുന്ന് ലഭ്യമാക്കുന്നതിന് വേണ്ടി മരുന്ന് നമ്മുടെ CHSCക്ക് ആവശ്യമായ മരുന്ന് വാങ്ങിക്കൊടുത്തു. അതുപോലെ തന്നെ ആയുർവേദ ആശുപത്രിക്കും ഹോമിയോ ആശുപത്രിക്കും ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള മരുന്ന് വാങ്ങുന്നതിന് ആവശ്യമായ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ മേഖലകളിലും നല്ല ഇടപെടലാണ് കോവിഡ് 19 രണ്ടാം തരംഗത്തെ നേരിടുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. നമ്മുടെ ട്രിപ്പിൾ ലോക്ക്ഡൗൺ വരുന്നതിന് മുമ്പ് തന്നെ ഗ്രാമപഞ്ചായത്ത് സമിതിയും അതുപോലെ തന്നെ പഞ്ചായത്ത് തല ജാഗ്രത സമിതിയും കൂടിക്കൊണ്ട് ആവശ്യമായ ക്രമീകരണങ്ങൾ വരുത്തിയതിൻ്റെ ഫലമായിട്ട് 400-ലധികം രോഗികൾ ക്രമാതീതമായി വർദ്ധിച്ചു വന്നിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് മാറ്റിയെടുക്കുന്നതിനും ഇന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ന് നിലവിൽ 170 രോഗികളാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിനകത്തുള്ളത്. പോസിറ്റീവായി ഇന്ന് രോഗികളുള്ളത് 170 പേർ മാത്രമാണ്. അതും കൂടുതലായി വരുന്നത് അരുവിക്കര, തൃപ്പല്ലൂർ പോലെയുള്ള രണ്ട് വാർഡുകളിൽ തന്നെ 60-ലധികം രോഗികൾ ഉള്ളതിൻ്റെ ഫലമായിട്ടാണ് നമുക്കത് വന്നിട്ടുള്ളത്. അതിനെയും നേരിടുന്നതിന് വേണ്ടി നാളെ മെഡിക്കൽ ഓഫീസറുടെയും അതുപോലെ തന്നെ നമ്മുടെ CA യുടെയും സാന്നിധ്യത്തിൽ ആ രണ്ട് വാർഡിലും പ്രത്യേക ജാഗ്രത സമിതി കൂടിക്കൊണ്ട് അതിന് പ്രത്യേക ക്രമീകരണങ്ങൾ ആ രണ്ട് വാർഡിലും നടത്തുന്നതിന് വേണ്ടി പഞ്ചായത്ത് ആലോചിക്കുകയാണ്. അതിന് ഈ രണ്ടാം തരംഗം നമുക്ക് മരണനിരക്കിൽ നമ്മുടെ സമീപ പ്രദേശങ്ങളെ അപേക്ഷിച്ച് വെറും 3 പേർ മാത്രമാണ് മരണപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുള്ളത്. അതിന് അതെല്ലാം യഥാസമയം നമുക്ക് ആരോഗ്യവകുപ്പിനെയും അതുപോലെ തന്നെ മറ്റ് ഏജൻസികളെയും കൊണ്ട് ഇടപെടിപ്പിക്കുകയും രോഗികളെ കൃത്യമായി ആശുപത്രിയിൽ എത്തിക്കുന്നതിനും CFLTCയിലും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് അടക്കമുള്ള ആശുപത്രികൾ യഥാസമയം എത്തിക്കുന്നതിന് കഴിഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് മരണനിരക്കിൽ കുറവായി നിൽക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഇനി 9-ാം തീയതി വരെ ലോക്ക്ഡൗൺ തുടരുമെന്നും അതിനാവശ്യമായ ക്രമീകരണങ്ങളെല്ലാം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. കമ്മ്യൂണിറ്റി കിച്ചൻ്റെ പ്രവർത്തനം സജീവമായി, അതിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പഞ്ചായത്ത് മെമ്പർമാരെയും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ മുഴുവൻ സന്നദ്ധ പ്രവർത്തകരെ യോജിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ആ കമ്മ്യൂണിറ്റി കിച്ചൻ ആവശ്യമായ ഭക്ഷ്യ സാധനങ്ങൾ നമ്മുടെ നാടിൻ്റെ നന്മ നിറഞ്ഞ മനസ്സുകൾ
സംഭാവനയായി വലിയ നല്ല നിലയിലുള്ള ഒരു സംഭാവനയാണ് കമ്മ്യൂണിറ്റി കിച്ചണിലേക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത നിലയിൽ നമ്മുടെ നാടിനെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മനസ്സ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ജനവിഭാഗങ്ങൾക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് വലിയ കാര്യം. അപ്പം ഇത് തുടർന്നും ഈ പ്രവർത്തനം മുന്നോട്ട് പോകും എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. പെരിങ്ങടവള ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 15 ദിവസമായി തുടങ്ങിയ സാമൂഹ്യ അടുക്കളയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെയും അല്ലെങ്കിൽ 4 മെമ്പർമാരുടെയും സാന്നിധ്യം വളരെ സജീവമായിരുന്നു. അതുപോലെ തന്നെ 16 വാർഡുകളാണ് ഈ പഞ്ചായത്തിനകത്തുള്ളത്. 16 വാർഡിലെയും 16 മെമ്പർമാരും വളരെ സജീവമായിട്ട് കാര്യക്ഷമമായിട്ട് ഈ സാമൂഹ്യ അടുക്കളയിലേക്ക് വേണ്ടിയിട്ട് വളരെയധികം നല്ല രീതിയിലാണ് സഹകരിച്ചിട്ടുള്ളത്. ഈ നാട്ടിലുള്ള പല നാട്ടുകാരും അതേപോലെ എടുത്തു പറയത്തക്ക ഇതായിട്ട് മാരായമുട്ടം ശ്രീ നീലകേശി ക്ഷേത്രം രണ്ട് ദിവസം ഈ ക്ഷേത്രത്തിലേക്ക് വേണ്ടുന്ന രണ്ട് ദിവസം വിറവിന് ബുദ്ധിമുട്ടായ സമയത്ത് ശ്രീ നീലകേശി ക്ഷേത്രത്തിലേക്ക് വേണ്ടിയിട്ട് അവിടെ അന്നദാനത്തിലേക്ക് വേണ്ടി വാങ്ങി മേടിച്ചു വെച്ചിരുന്ന വിറക് സാമൂഹ്യ അടുക്കളയിലേക്ക് അത് ഏകദേശം ഒരു 10 ദിവസത്തോളം നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്നുള്ളതാണ്. എൻ്റെ വാർഡായിട്ടുള്ള ഞാൻ ജനപ്രതിനിധിയായിട്ടുള്ള തത്തമല വാർഡിൽ ഏകദേശം ഒരു ദിവസം 15 പേർക്ക് വെച്ച് 15-16 പേർക്ക് ഈ സാമൂഹ്യ അടുക്കളയിൽ നിന്ന് ഉച്ചയ്ക്ക് ആഹാരം എത്തിക്കുന്നുണ്ട്. അതൊരു വലിയ കാര്യം തന്നെയാണ്. കാരണം ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ സാധിക്കുക എന്നുള്ളതൊരു വലിയ കാര്യം തന്നെയാണ്. എന്തായിരുന്നാലും 16 വാർഡ് മെമ്പർമാരും ഒരേ മനസ്സോടുകൂടി നിന്നുകൊണ്ട് ഈ സാമൂഹ്യ അടുക്കള വിജയിപ്പിക്കുന്ന തരത്തിലേക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും ജനങ്ങളുടെ പങ്കാളിത്തവും അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരുടെ സഹകരണങ്ങളും വ്യാപാരി വ്യവസായികളുടെ ഭാഗത്തു നിന്നും ഈ നാട്ടിലുള്ള സകലമാന ജനങ്ങളുടെ ഭാഗത്ത് നിന്നും ഒരു വലിയ പിന്തുണയാണ് നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഈ സാമൂഹ്യ അടുക്കളയിലോട്ട് സഹകരിക്കുന്ന എല്ലാ നല്ലവരായ നാട്ടുകാർക്കും വ്യാപാരി വ്യവസായിക്കും ക്ഷേത്രങ്ങളുടെ ഭാരവാഹികൾക്കും എല്ലാവർക്കും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ എൻ്റെ പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കഴിഞ്ഞ 15 ദിവസമായി പെരിങ്ങടവള ഗ്രാമപഞ്ചായത്തിൽ ഈ സാമൂഹ്യ അടുക്കള ആരംഭിച്ചു. വളരെ ഭംഗിയായി ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകൾക്കും അതുപോലെ തന്നെ കൊറോണ രോഗം ബാധിച്ച പാവപ്പെട്ട ആളുകളുടെ വീടുകളിൽ സന്നദ്ധ പ്രവർത്തകരുടെ സഹായത്തോടുകൂടി കഴിഞ്ഞ 15 ദിവസമായി 400 ഊണുകൾ എല്ലാ ദിവസവും വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും സഹായധനം സ്വീകരിച്ചുകൊണ്ടാണ് ഈ സാമൂഹ്യ അടുക്കള പെരിങ്ങടവള ഗ്രാമപഞ്ചായത്ത് നടത്തി വരുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അതുപോലെ തന്നെ എല്ലാ സംഘടനകളുടെയും വളരെ ശക്തമായ സഹായമാണ് ഈ രംഗത്ത് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ഭംഗിയായി ഈ പഞ്ചായത്തിനകത്തെ പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ കിട്ടിയ ഒരു അവസരവും കൂടിയായി ഇതിനെ കണ്ടുകൊണ്ട് വളരെ നല്ല നിലയിലാണ് ഈ സാമൂഹ്യ അടുക്കള നടന്നുകൊണ്ടിരിക്കുന്നത്. പെരിങ്ങടവള ഗ്രാമപഞ്ചായത്തിൽ സാമൂഹ്യ അടുക്കളയിൽ നിന്ന് 400 ആളുകൾക്കാണ് ഭക്ഷണം എത്തിക്കുന്നത്. അതിൽ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ അംഗങ്ങളും ഇതിൽ സഹകരിക്കുന്നുണ്ട്. രാഷ്ട്രീയമോ യാതൊരുവിധ വ്യക്തിപരമായ രീതിയിലോ അല്ലാതെ എല്ലാ ആളുകളും ഒറ്റക്കെട്ടായിട്ട് നിന്നാണ് ഈ പ്രവർത്തനം വൻ വിജയമാക്കി തീർക്കുന്നത്. ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ അംഗങ്ങളും അടുക്കളയുടെ പ്രവർത്തനങ്ങളിൽ രാവിലെ മുതൽ വൈകുന്നത് വരെ സഹകരിക്കുകയും സഹകരിച്ചതിന് ശേഷം 400 ആളുകൾക്ക് ഭക്ഷണം എത്തിച്ചതിന് ശേഷം
ഫുഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവലോകനം നടത്തുകയും എല്ലാ ദിവസവും പിറ്റേ ദിവസത്തേക്കുള്ള മെനു വരെ തീരുമാനിച്ചിട്ടാണ് പഞ്ചായത്തിലെ അംഗങ്ങൾ പിരിഞ്ഞു പോകുന്നത്. അതിൽ മുഴുവൻ ആളുകളും ഭരണസമിതി എന്ന നിലയിലും അതുപോലെ തന്നെ പുറത്തു നിന്നുള്ള ആളുകളും രാഷ്ട്രീയം എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെയും ആളുകളും നല്ല രീതിയിലുള്ള ഒരു സഹകരണമാണ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുതന്നെ സർക്കാരിൻ്റെ കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ മുഴുവനും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുതന്നെ നമ്മുടെ കേരളത്തിന് മുഴുവനും മാതൃകയാകുന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റ് സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അംഗങ്ങളും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരും എല്ലാ ഗ്രാമപഞ്ചായത്തിലെ അംഗങ്ങളും മുഴുവനും നല്ല സഹകരണം നടത്തുന്നുണ്ട്. അതുപോലെ എല്ലാ വാർഡിൽ നിന്നും എല്ലാ ദിവസവും ഓരോ വാർഡിന് ഓരോ ദിവസവും രണ്ട് വാർഡിൽ നിന്നാണ് ആളുകൾ വരുന്നത്. അതിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വളരെയധികം എടുത്തു പറയത്തക്കതാണ്. അതുപോലെ യുവജനങ്ങളുടെ പങ്കാളിത്തം എടുത്തു പറയത്തക്കതാണ്. അതുപോലെ തന്നെ എല്ലാ വാർഡിലും 5 വാളണ്ടിയർമാരെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആ 5 വാളണ്ടിയർമാരും സജീവമായ പ്രവർത്തനങ്ങളാണ് ഇന്ന് സാമൂഹ്യ അടുക്കളയുമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് മറ്റ് പഞ്ചായത്തുകളിലൊക്കെ മാതൃകയാകുന്ന പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ഇത്തരത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമസ്കാരം. കോവിഡ് 19 രണ്ടാം തരംഗമാണ്. അത് പെരിങ്ങുള്ള ഗ്രാമപഞ്ചായത്തും വാർഡുതല ജാഗ്രതാ സമിതിയും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ കോവിഡ് 19 എന്ന മഹാമാരിയെ നേരിടുന്നത്. അപ്പോൾ വാർഡുകളിൽ തന്നെ ജാഗ്രതാ സമിതി കൂടുന്നതിനോടൊപ്പം തന്നെ എല്ലാം നല്ല രീതിയിൽ ഇപ്പോൾ തന്നെ ഒരു 170 കോവിഡ് പോസിറ്റീവ് കേസാണുള്ളത്. അത് അതിനോടൊപ്പം തന്നെ CHC ആ മെഡിക്കൽ ടീം ഒരു ഉപ്പമുണ്ട് കൂടെ എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ട് പോവുകയാണ്. അതുപോലെ തന്നെ സാമൂഹ്യ കിച്ചണിന് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ച് പോവുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഒരു ടീം അതിന് വേണ്ടിയിട്ട് വോളണ്ടിയേഴ്സ് അവരുടെ ടീം അത് അവരുടെ വർക്ക് പറയാതിരിക്കാൻ വയ്യ. കാരണമെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു പ്രതിഫലം തന്നെ ഒന്നും വേണ്ട. നാടിന് വേണ്ടിയിട്ട് അവർ നല്ല രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. എത്ര വാർഡിൽ എത്ര ആൾക്കാർക്ക് വേണോ ഫുഡ് ആർക്കാണോ ആവശ്യം എന്നുള്ളത് പറയുന്നതിനനുസരിച്ച് കൊണ്ടുപോവുകയാണ്. ഇനി അടുത്തത് June 9 വരെ ലോക്ക്ഡൗൺ നീട്ടിയിരിക്കുകയാണ്. അതിനും ആവശ്യമായിട്ടുള്ള സഹായ മനസ്കരായിട്ട് ഒരുപാട് ക്ലബ്ബുകാരായാലും ശരി തന്നെ നാട്ടുകാരായാലും എല്ലാവരും മുന്നോട്ട് വരുന്നുണ്ട്. നമസ്കാരം. പെരിങ്ങടവള ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 15 ദിവസമായി സമൂഹ അടുക്കളയിൽ നിന്നുള്ള ഏകദേശം 400-ൽ ആളുകൾക്ക് ഇവിടെ നിന്നും വിവിധ തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ പഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഇവിടെ നൽകി വരുന്നു. പ്രധാനമായും ഈ പഞ്ചായത്ത് പ്രദേശത്തെ തെരുവുകളിൽ കഴിയുന്ന ആളുകൾക്കും അതുപോലെ തന്നെ ഒറ്റപ്പെട്ട് കഴിയുന്ന ആളുകൾക്കും പോസിറ്റീവായി ഏകദേശം 2-3 ദിവസം ആഹാര സാധനങ്ങൾ സ്വന്തമായി പാചകം ചെയ്യാൻ ശാരീരിക അവശതകൾ അനുഭവിക്കുന്ന വീടുകൾക്കുമാണ് ഏറ്റവും മുന്തിയ പരിഗണന നൽകിക്കൊണ്ട് ഈ സാധനങ്ങൾ എത്തിക്കുന്നത്. പെരിങ്ങടവള ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷൻ SS സുരേന്ദ്രൻ്റെയും അതുപോലെ തന്നെ ഉപാധ്യക്ഷ ബിന്ദു തുടങ്ങിയ 16 പഞ്ചായത്തംഗങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി കോൺഗ്രസിൻ്റെയും BJP യുടെയും എല്ലാ കക്ഷികളുടെയും വളരെ കൂട്ടായ സഹായത്തോടും സഹകരണത്തോടും കൂടെയാണ് ഈ സാമൂഹ്യ അടുക്കള ഇവിടെ പ്രവർത്തിക്കുന്നത്. ഏതൊരു വിധമായ ആക്ഷേപങ്ങൾക്കും ആരോപണങ്ങൾക്കും ഇടം നൽകാതെ എല്ലാ കക്ഷി രാഷ്ട്രീയ നേതാക്കന്മാരുടെയും സഹകരണത്തോടു കൂടെ ഞങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ വളരെ ജനപങ്കാളിത്തത്തോടുകൂടെയാണ് സാധനങ്ങൾ എത്തുന്നത്. പ്രതീക്ഷിച്ചതിനപ്പുറമായി പച്ചക്കറികൾ ഉൾപ്പെടെ അരി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വിവിധ സംഘടനകൾ രാഷ്ട്രീയ കക്ഷിയുടെ നേതൃത്വത്തിൽ ഇവിടെ എത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും പരമാവധി ദിവസങ്ങൾ ഈ അടുക്കളയിൽ നിന്നും ആളുകൾക്ക് ഇവിടെ നിന്ന് ഉച്ചഭക്ഷണം എത്തിക്കാനുള്ള സംവിധാനങ്ങളാണ് പഞ്ചായത്ത് കമ്മിറ്റി ആലോചിച്ചു വരുന്നത്. നമസ്കാരം. പെരിങ്ങടവള ഗ്രാമപഞ്ചായത്തിലെ COVID 2 തരംഗത്തിൻ്റെ വരവോട് അതിനെ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സജീവമായ
പ്രവർത്തനങ്ങൾ സർക്കാർ നിർദ്ദേശിച്ച പ്രവർത്തനങ്ങളും തദ്ദേശീയമായി ഭരണസമിതി ആവിഷ്കരിച്ച പദ്ധതികളും നിരവധിയോ നടത്തി വരികയാണ്. അപ്പോൾ ഇവിടെ സാമൂഹ്യ അടുക്കള നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന് 15 ദിവസം കഴിഞ്ഞു. കക്ഷി രാഷ്ട്രീയ ഭേദാന്യ എല്ലാ മെമ്പർമാരും പ്രസിഡന്റിൻ്റെ കെയർ ഓഫിൽ നേതൃത്വത്തിൽ വിപുലമായ രീതിയിൽ സഹകരണങ്ങളും സാധനങ്ങൾ സമാഹരിക്കുന്നതിലാകട്ടെ ഭക്ഷണം പാചകം ചെയ്യുന്നതിലാകട്ടെ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് അത് വിതരണം ചെയ്യുന്ന രീതിയിലും മുന്നിട്ട് 100% പ്രവർത്തനത്തിലാണ്. അതുപോലെ തന്നെ DCC തയ്യാറെടുപ്പും അതിൽ സജ്ജമാക്കിയ 25 ബെഡുകൾ സജ്ജമാക്കിയ നമ്മൾ തത്തി ഒരു സ്കൂളിൽ പ്രവർത്തനം നടത്തുന്നുണ്ട്. എല്ലാവിധ സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കൊണ്ടുള്ള സഹകരണത്തോടുകൂടി ചെയ്തു വരികയാണ്. ഇതിന് പഞ്ചായത്തിൻ്റെ സെക്രട്ടറി അസിസ്റ്റൻ്റ് സെക്രട്ടറിയാണ് ഞാൻ. സെക്രട്ടറി ഇന്നിവിടെ ഭക്ഷണ മറ്റൊരു തിരക്കിലാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും സജീവമായ ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ട് ഞങ്ങൾ സർക്കാരിനൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തനങ്ങൾ ചെയ്യുകയാണ്. ഭക്ഷണം ഇല്ലാത്ത വീടുകളിൽ കൃത്യമായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇന്ന് 14 കുടുംബങ്ങൾക്കുള്ള എത്തിച്ചോളൂ. ഇവിടെ നിന്ന് എല്ലാ ദിവസവും പഞ്ചായത്തിൽ നിന്ന് കിട്ടണം. വാർഡ് മെമ്പർ നേതൃത്വത്തിൽ കിട്ടണം. ശരി. ഇത് പെരിങ്ങടവിള പഞ്ചായത്തിലെ സാമൂഹ്യ അടുക്കളയാണ്. എല്ലാവരും ഒരുപോലെ വീണ്ടും ജനങ്ങൾ ഇതിലേക്ക് എത്തിച്ചേരുകയാണ്. അശരണർക്ക് ഒരു നേരത്തെ ഭക്ഷണം എത്തിച്ചു കൊടുക്കുക എന്ന മഹത് സംരംഭമാണ് ഇവിടെ നടക്കുന്നത്. ഇതിന് കൊടിയുടെ നിറമോ മുദ്രാവാക്യങ്ങളോ ഇല്ല, പരസ്പരം മനുഷ്യസ്നേഹം മാത്രം. നിങ്ങൾക്കേവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. നന്ദി, നമസ്കാരം.